കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ വാഹന പ്രചരണ ജാഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പ്രചരണം മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന നിമിഷമായി കഴിഞ്ഞു. വോട്ടർമാരോട് ഏറ്റവും ഒടുവിൽ എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട് എല്ലാവരോടും എനിക്ക് വോട്ട് ചെയ്യാൻ പറയും. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പൂർണ്ണ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും കണ്ണൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് തവണ ഉണ്ടാകും. ഈ രണ്ട് മുന്നണികളെയും കണ്ണൂരിലെ ജനങ്ങൾ തിരസ്കരിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക്. എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആവേശജ്വലമായ സ്വീകരണങ്ങളും അംഗീകാരവും ഇത്തവണ കണ്ണൂരിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മറ്റ് രണ്ട് മണ്ഡലങ്ങളിലൊക്കെ വലിയ മുന്നണി ബി ജെ പിക്ക് കഴിഞ്ഞ 2019 നേടാൻ കഴിഞ്ഞു. കണ്ണൂരിൽ അത് പ്രകടമായിരുന്നില്ല. ഇത്തവണ ഈ ആത്മവിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ഇത്തവണ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ നയപരിപാടികൾ ചെറുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി 5 വർഷം മുന്നേ ഇവിടുത്തെ എം പി ആയിരുന്നു. അതിന് മുന്നേ എം പി ആയിരുന്നു. കണ്ണൂരിന്റെ ഈ നിയോജകമണ്ഡലം പിന്നോക്കം നിൽക്കുന്ന നിയോജക മണ്ഡലത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത ആളുകളെ ഇനി വിജയിപ്പിക്കരുത് എന്നുള്ള തീരുമാനം കണ്ണൂരിലെ വോട്ടർമാർ എടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഇല്ലാത്തൊരാവേശം കണ്ണൂരിലെ ജനങ്ങൾക്ക് എൻ ഡി എക്ക് അനുകൂലമായിട്ടുണ്ട്. അത് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ജനങ്ങൾ ഒരു 35% വരുന്ന ചെറുപ്പക്കാർ ഇത്തവണ എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് വിശ്വാസം. അങ്ങനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ വിജയിച്ചു വരും. കാലാകാലങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുന്നേറ്റം വിജയ ശതമാനമൊക്കെ പറയുന്നത് 2019 കണക്ക് വെച്ചാണ്. 2019 കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കൂടി ആയിരിക്കും. 5 വർഷക്കാലത്തിടയിൽ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. ബി ജെ പിയിലേക്ക് താഴെത്തട്ടിൽ ഒരുപാട് ആളുകൾ ഒഴുകി എത്തിയിരുന്നു. നിങ്ങളെ നേതാക്കന്മാർ വരുന്നോ പോകുന്നതിനേക്കാളപ്പുറം ബി ജെ പിക്ക് അനുകൂലമായി ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇന്നുകൂടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. കെ സുധാകരനോടൊപ്പം വർഷങ്ങളായി പ്രവർത്തിച്ച അദ്ദേഹത്തെ പേഴ്സണൽ അസിസ്റ്റന്റ് ഇന്ന് രാവിലെ അവിടെ പാർട്ടിയിൽ ചേർന്നു. അതുപോലെ നിരവധിയായ ആളുകൾ പാർട്ടിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ജയിച്ചു വരാനുള്ള സാഹചര്യം കണ്ടുവരുന്നുണ്ട്. കെ സുധാകരനെ അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു രാഷ്ട്രീയ എതിരാളിയായാണോ കാണുന്നത്? കെ സുധാകരൻ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കെ സുധാകരൻ ജയരാജനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തെരഞ്ഞെടുപ്പിലെ പ്രതിയോഗികൾ മാത്രമാണ്. അത് കെ സുധാകരനായാലും ശരി, രാജീവ് ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും എന്നെ സംബന്ധിച്ച് എന്റെക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. അതിൽ കവിഞ്ഞ പ്രസക്തി ആ സ്ഥാനാർത്ഥിക്കൊണ്ട് ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയത്തിൽ ഞങ്ങള് കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വെച്ച് അദ്ദേഹം വലിയാളും ഞാൻ ചെറിയാളൊന്നുമല്ല. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം അതേപോലെ രാഷ്ട്രീയ പരമ്പരയുള്ള ഒരു വ്യക്തിയാണ്. ഞാനിപ്പോ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. എൻ ഡി എക്ക് അനുകൂലമായി ഇത്തവണ പാർലമെന്റിൽ പോയി സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ പാർലമെന്റ് ജനങ്ങൾ അയക്കില്ല. പതിറ്റാണ്ടുകളായി കണ്ണൂരില് ഇവർ രണ്ടുപേരെ ജയിച്ചു പോയത്. ഈ രണ്ടുപേർക്കും അനുകൂലമായി ജനങ്ങൾ ഇപ്പൊ ചിന്തിക്കാത്തതെന്ന് പറഞ്ഞാൽ കണ്ണൂരിന്റെ വികസനം അവരുടെ സ്വപ്നങ്ങളിൽ എവിടെയുമില്ല. അവരെവിടെയും കണ്ണൂരിന്റെ വികസനം അവരുടെ സ്വപ്നങ്ങളിൽ എവിടെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ജനങ്ങളിൽ ഉണ്ടാകുന്നതാണ് എന്റെ വിശ്വാസം. ന്യൂനപക്ഷ വോട്ടർമാർ വലിയ തോതിലുള്ള ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ. 30% മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ, 10% ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ. ഈ വിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ, അവരുടെ വോട്ടുകൾ കരസ്ഥമാക്കാൻ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്? എല്ലാവരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കും പതിച്ചു കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കുന്ന ഇന്ത്യയിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി നിലനിൽക്കുന്ന ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ എനിക്ക് വോട്ട് ചെയ്യുന്ന എന്റെ വിശ്വാസം. അതിൽ ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നമ്മൾ ഇന്ത്യക്കാരാണ്. ഭാരതീയരുടെ എല്ലാ വോട്ടും ഞാൻ സ്വീകരിക്കും. അതുകൊണ്ട് ന്യൂനപക്ഷം ന്യൂനപക്ഷങ്ങളുള്ള ചർച്ചകൾ നടത്തേണ്ട ആവശ്യമില്ല. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ എനിക്ക് ഇഷ്ടംപോലെ ലഭിക്കുന്നുണ്ട്, പിന്തുണ ലഭിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മൈനോറിറ്റീസ് എന്നെ വിളിക്കാറുണ്ട്, ക്രിസ്ത്യൻസ് എന്നെ, മുസ്ലിംസ് എന്നെ, എന്റെ മുസ്ലിം സുഹൃത്തുക്കളെ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് ആർക്കും പ്രതീക്ഷ കൊണ്ടുവരും. അതൊക്കെ അവരുടെ ചിന്തകൾ മാത്രമാണ്, ഇത് അവർക്ക് മാത്രമാണ്. അങ്ങനെയൊന്നല്ല, എൻ ഡി എ കരുതലുമായി ശക്തമായ ഒരു ഇന്ത്യ വേണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും. ഈ ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസിൽ നിന്നൊരു വലിയ വിഭാഗം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വീണ്ടും ബി ജെ പിയിലേക്ക് വരും, അവരുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് അസ്തമിക്കും. കോൺഗ്രസിന്റെ യു ഡി എഫ് എന്ന് പറയുന്ന സാധനം, അതിന്റെ സംവിധാനം തന്നെ കേരളത്തിൽ നഷ്ടപ്പെടും.
യു ഡി എഫ് കേരളത്തിൽ ഉണ്ടാവില്ല. ഇത്തവണ കഴിഞ്ഞ തവണത്തെ സീറ്റ് ലഭിക്കില്ല എന്ന് അവർക്കും അറിയാം. ഇന്ത്യയിൽ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോലെ എത്തിച്ചേരാൻ വോട്ട് ഉണ്ടാവില്ല, സീറ്റ് ഉണ്ടാവില്ല എന്നുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു വരും. കേരളത്തിൽ വലിയ നേതാക്കന്മാരടക്കം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലേക്ക് വരുമെന്നും കോൺഗ്രസ് മുക്ത ഭാരതത്തോടൊപ്പം കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. വലിയ ആത്മവിശ്വാസത്തിലാണ് ശ്രീ രഘുനാഥ് ഇത്തവണ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നത്. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ.